മൂന്ന് പ്രാവശ്യം ഓം ശാന്തി ഉച്ചരിച്ചു അർത്ഥം ആഴത്തിലേക്ക് നമ്മളിലേക്ക് ശാന്തി വരുന്നു എന്നുള്ളതാണ്. നമ്മുടെ ജാനകീദാദി ഓർമ്മ വരുന്നില്ലേ? ദാദിയപ്പോ ക്ലാസ് എടുക്കാൻ തുടങ്ങിയിരുന്നാലും മൂന്ന് പ്രാവശ്യം ഓം ശാന്തി നമ്മളെ കൊണ്ട് ഉച്ചരിക്കും. അപ്പൊ ദാദി പറയുന്ന ടെമ്പിൾ എന്താ? ഞാൻ ആരാണ്? ഞാൻ ആരുടേതാണ്? പിന്നെ എനിക്ക് എന്താണ് ചെയ്യേണ്ടത്? ഈ മൂന്ന് കാര്യങ്ങൾ ഈ ഓം ശാന്തിയിൽ അടങ്ങുകയാണ്. നമ്മളിപ്പോൾ സാധാരണ രീതിയിൽ ഓം ശാന്തി എന്ന് പറഞ്ഞൊരു ഫോർമാലിറ്റിക്കോട്ട് ഇങ്ങനെ പറയുന്നു എന്നല്ലാതെ അതിൻ്റെ ഡെപ്ത്തിലേക്കോ ആഴത്തിലേക്കോ യാത്ര ചെയ്യാറില്ല. നമ്മളുടെ ആഴത്തിലേക്ക് യാത്ര ചെയ്താൽ മാത്രമേ നമുക്ക് അനുഭൂതി ഉണ്ടാകൂ. ഓം ശാന്തി എന്നുള്ള മഹാമന്ത്രം ആരുച്ഛരിച്ചത്? ആരാണത് ഉച്ചരിച്ച്? ഭഗവാൻ ശിവനാണ്. ഭഗവാൻ ശിവൻ ബ്രഹ്മാവിൻ്റെ മുഖത്തിലൂടെ ഉച്ചരിച്ചിട്ടുള്ള മഹാവാക്യമാണത്, മഹാമന്ത്രമാണ്. അപ്പം അതുകൊണ്ട് നമ്മുടെ എല്ലാവരുടെ ഓർമ്മയിലേക്ക് കൂടെ കൂടെ ബാബയുടെ ഓർമ്മ വരിക. എന്റെ ധർമ്മം ശാന്തതയാണെന്ന് ഓർക്കുക. ശാന്തി ധാമമാണ് എൻ്റെ വീടെന്ന് ഓർക്കുക. ശാന്തി സാഗരനാണ് എൻ്റെ അച്ഛനെന്ന് ഓർക്കുക. എൻ്റെ ലക്ഷ്യം ശാന്തമാകുകയാണെന്നുള്ളത് ഓർക്കുക. എൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷണങ്ങളും ശാന്തതയായി മാറും. നമ്മൾ മറ്റുള്ളവരും തമ്മിലുള്ള ഏറ്റവും വലിയ വ്യത്യാസം അതാണ്. അവരും കർമ്മം ചെയ്യുന്നു, നമ്മളും കർമ്മം ചെയ്യുന്നു. രണ്ടും തമ്മിലുള്ള അന്തരം എന്താണ്? അവര് കർമ്മത്തിൽ ജയം ഉണ്ടാകണമെന്ന് വിചാരിച്ച് തന്നെ കർമ്മം ചെയ്യുന്ന പ്രവൃത്തികൾ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. നമ്മള് കർമ്മത്തിൽ വിജയിക്കണം എന്നുള്ള ഓർമ്മ നമുക്കുള്ളതിനോടൊപ്പം തന്നെ കർമ്മം ഒരു യോഗവും കൂടിയാണ് എന്നുള്ള ഓർമ്മയിലാണ് ചെയ്യുന്നത്. യോഗമില്ലാതെയുള്ള കർമ്മം ഭഗവതിൽ അധുരയാണ്, പകുതിയാണ്. അതുകൊണ്ട് പ്രാപ്തിയിൽ ബാബയുടെ ഓർമ്മയിൽ കർമ്മം ചെയ്യുമ്പോഴാണ് നമ്മൾ ശരിക്കും കർമ്മയോഗിയാകുന്നത്. ലോകത്ത് നിന്നും നമ്മൾ വ്യത്യസ്ത സ്വഭാവക്കാരാണ് എന്ന് തന്നെ ബാബ നമ്മളെ ഓർമ്മിപ്പിച്ചു. മുരളിയുടെ ചോദ്യങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കേ. മുരളി എല്ലാവരും കേട്ടല്ലോ അല്ലേ? ആ, അപ്പം ബാബ ഇന്ന് ഒരു വലിയ അന്തരം ഇതേപോലെ തന്നെ നമ്മളെ ഓർമ്മിപ്പിച്ചു. ആത്മാക്കളുടെ സ്നേഹവും പരമാത്മാ സ്നേഹവും തമ്മിലുള്ള അന്തരം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടായത് അല്ലേ? ആത്മാക്കളുടെ സ്നേഹത്തിലൂടെ നമുക്ക് എന്താണ് കിട്ടിയത്, അല്ലെങ്കിൽ നമ്മൾ എന്താണ് നഷ്ടപ്പെടുത്തിയത്? രാജ്യഭാഗ്യം നഷ്ടപ്പെടുത്തി. പരമാത്മാ സ്നേഹത്തിലൂടെ നമ്മൾ ആ രാജ്യഭാഗ്യം നേടുകയാണ്. ഇപ്പൊ കണ്ടില്ലേ വലിയ അന്തരമാണ്. ഇപ്പൊ 84-ാമത്തെ ജന്മത്തില് നമുക്ക് ഭഗവാനെ കിട്ടി. ആ ഭഗവാന്റെ സ്നേഹത്തിലാണ് നമ്മൾ വളർന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ആ ഓർമ്മയും നമുക്ക് എപ്പോഴും വേണമെന്ന് പറഞ്ഞു അല്ലേ? നമുക്ക് എപ്പോഴും ഓർമ്മ വരാറുണ്ടോ? ഉണ്ടോ അല്ലേ? എപ്പോഴൊക്കെ ഭാവിയും മറക്കാറുണ്ട്? മറക്കുന്ന സമയമാണോ കൂടുതൽ, അതോ ഓർക്കുന്ന സമയമാണോ കൂടുതൽ? ഏതാണ്? ഓർക്കുന്ന സമയമാണോ? അതാ അച്ഛൻ നന്നായി ബാബുമാരെ മുക്കുമേ ഗുലാബിയാണ്. ഈ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ബാബു പറയല്ലേ, വായിലെപ്പോഴും ഗുലാബ് എന്ന് പറഞ്ഞാൽ അതോ സമയം, ഗുലാബിയാമു എന്ന് പറഞ്ഞാൽ സ്വീറ്റ്. തേങ്ങയ്ക്ക് ഉണ്ടാക്കി തരാറില്ലേ സ്വീറ്റ്? ഗുലാബിയാമു ആ വല്ലപ്പോഴൊക്കെ അവിടെ കൊടുക്കണം. അത് പക്ഷെ കൂടുതൽ കഴിക്കാൻ പാടില്ല, കാരണം അത് ഷുഗറുള്ളത് കൊണ്ട് കുഴപ്പമുണ്ടാവും. നല്ല മധുരം. അപ്പൊ എല്ലാവരുടെയും മുഖം ഇന്ന് മധുരമാകട്ടെ. കാരണം രക്ഷാബന്ധനത്തിന്റെ ഓർമ്മയ്ക്ക് വേണ്ടിയാണല്ലോ നമ്മളെല്ലാവരും ഇന്ന് ഒരുമിച്ചിരിക്കുന്നത്. അപ്പൊ ആ രക്ഷാബന്ധനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് തന്നെ എന്താണ്? നമ്മുടെ രക്ഷകൻ ബാബയാണ്. പക്ഷേ ബാബ നമുക്ക് ചില കണ്ടീഷൻസ് തരുന്നുണ്ട്. ആ കണ്ടീഷൻസ് അനുസരിച്ച് നമ്മൾ പോയാൽ മാത്രമേ നമുക്ക് രക്ഷയുണ്ടാകുകയുള്ളൂ. അത് ബാബ പറയുന്നു അല്ലേ? അപ്പൊ ബാബ നമുക്ക് തന്നിരിക്കുന്ന കണ്ടീഷൻസ് എന്തൊക്കെയാ?
നിങ്ങൾ ഇങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്ത് ഞാൻ നിങ്ങളെ രക്ഷിക്കാം. നിങ്ങളുടെ തന്നെ ഇഷ്ടമനുസരിച്ച് പോയി കഴിഞ്ഞാൽ ഞാൻ നിങ്ങളെ രക്ഷ നിങ്ങൾ തന്നെ നോക്കും. അങ്ങനെയാ ബാബ അല്ലേ? ബാബ നമുക്ക് തന്നിരിക്കുന്ന കണ്ടീഷൻ ഇതൊക്കെയാ, നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ ആദേശങ്ങൾ അല്ലെങ്കിൽ ഉപദേശങ്ങൾ എന്തുകൊണ്ട് പറയുന്നു ബാബ നമുക്കൊക്കെ തന്നിരിക്കുന്ന എല്ലാ മുരളിയിലും ബാബ ദിവസവും കേൾപ്പിക്കുന്നുണ്ട് അല്ലേ? ഒന്ന്, സ്വയം ആത്മാവാണെന്നുള്ള നിശ്ചയം കുട്ടികൾക്ക് നന്നായി വേണം അല്ലേ? രണ്ടാമത്തെ പോയിന്റ്, പരമാത്മാവാകുന്ന എൻ്റെ ഓർമ്മ നിങ്ങൾക്ക് നിരന്തരം വേണം. മൂന്നാമത്, നടന്നുകൊണ്ടിരിക്കുന്ന സൃഷ്ടി നാടകത്തിന് പൂർണ്ണ നിശ്ചയം വേണം അല്ലേ? നാലാമത്തേത്, ഈശ്വരീയ കുടുംബത്തിലും പൂർണ്ണ നിശ്ചയം. ഇതാരെ പറഞ്ഞിരിക്കുക നമ്മളോട്? വിശ്വബാബ എന്ന് പറഞ്ഞത്ര ശബ്ദം കുറവുണ്ട്. ഇപ്പൊ ഒന്ന് അങ്ങോട്ട് ഫ്രീ ആയിട്ട് കിട്ടാം, എന്ത് ഒച്ചപ്പാടായിരിക്കുന്നത്, ശബ്ദ കോലാഹലങ്ങളായി. ബാബയുടെ കാര്യങ്ങൾ പറയുമ്പോൾ മാത്രം നിശബ്ദത ഇല്ല. ശിവബാബ എന്നൊക്കെ ഇത്തിരി ഒച്ചത്തിലൊക്കെ പറയണ്ടേ അല്ലേ? ബാബ ആരാണ്? ബാബ ഒരു ഭാഗത്ത് നമ്മുടെ അച്ഛനാണ്, ടീച്ചറാണ്, സത്യഗുരുവാണ്, അതോടൊപ്പം ബാബ ധർമ്മരാജനും കൂടി അല്ലേ? അപ്പൊ നമ്മളെപ്പോഴും ഓർമ്മയിലായിരിക്കണം കൂടുതൽ വേണ്ടത്. അച്ഛൻ്റെ ഓർമ്മയിലാണോ അതോ ധർമ്മരാജന്റെ ഓർമ്മയിലാണോ വേണ്ടത്? അച്ഛൻ്റെ ഓർമ്മയിലാണ്. ധർമ്മരാജനെ ഓർക്കുന്ന വലിയ കുഴപ്പമൊന്നുമില്ല, ഒന്നുകൂടി നമ്മളിലെ ശ്രദ്ധ വരും. ഇപ്പൊ ചില സ്കൂളിൽ കണ്ടിട്ടില്ലേ, ചില ടീച്ചേഴ്സ് ഒന്നും പറയില്ല. അപ്പൊ പിള്ളേർ വരിക ടീച്ചറല്ലേ കുഴപ്പമില്ലല്ലോ, ആ ടീച്ചറല്ലേ ശൈലജ ടീച്ചറല്ലേ കുഴപ്പമില്ലല്ലോ. നേരെ പക്ഷെ കുമാരി ടീച്ചർ ചിലപ്പോൾ നല്ല ശക്തമായിട്ട് വഴക്ക് പറഞ്ഞല്ലേ. അപ്പൊ ആ വിഷയം അവരെന്ത് ചെയ്യും? അവർക്ക് വീട്ടിൽ ചെന്നാലും വേറെ എന്തെങ്കിലുമൊക്കെ തിരക്കുണ്ടെങ്കിൽ ഓ കുമാരി ടീച്ചറിന്റെ ഓർമ്മ വരും. ഓർമ്മ എന്തുകൊണ്ടാണ് വരുന്നത്? എനിക്ക് വഴക്ക് വരും, പഠിച്ചില്ലെങ്കിൽ ടീച്ചറിന്റെ വെറുതെയില്ല. അപ്പൊ അതുകൊണ്ട് നിർബന്ധമായിട്ട് ആ വിഷയം നന്നായി ശ്രദ്ധയോടെ പഠിക്കും അല്ലേ? അപ്പൊ ഇവിടെ ബാബയെ നമ്മള് അച്ഛന്നുള്ള ഓർമ്മയിൽ നമ്മൾ ഓർമ്മിക്കുന്നുണ്ട് എങ്കിലും ഓർമ്മിക്കുന്നുണ്ടെങ്കിലും പലപ്പോഴും നമ്മളൊരു അലസത വന്നുകൂടാറുണ്ട്. അതിൻ്റെ ബാബയുടെ ഭാഷയിൽ അൽവേലപ്പൻ എന്ന് പറയും. അൽവേലപ്പൻ അശ്രദ്ധ അല്ലെങ്കിൽ അലസത ഇങ്ങനെ. അപ്പം ബാബ ധർമ്മരാജാണ്, ബാബ എന്നോടൊപ്പം എൻ്റെ പ്രവൃത്തി കണ്ടുകൊണ്ടിരിക്കുകയാണ്, എൻ്റെ മടി ബാബ ശ്രദ്ധിക്കുന്നുണ്ട്, വച്ച് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു ഓർമ്മ നമുക്ക് വരികയാണെങ്കിൽ നമ്മളെന്ത് ചെയ്യും? നമ്മൾ ചാടി എഴുന്നേറ്റ് ചെയ്യാനുള്ള കാര്യം ചെയ്യുക, അല്ലെങ്കിൽ ബാബയുടെ സ്നേഹത്തിലേക്ക് വരും അല്ലേ? അപ്പം ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ബാബയെ ധർമ്മരാജൻ്റെ രൂപം നോക്കുന്നത് വലിയ കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അപ്പം ബാബ എന്താ പറയുന്നത് നമ്മളോട് എപ്പോഴും? കുട്ടികള് ദൃഷ്ടി വൃത്തി കൃതി, അപ്പം നമ്മുടെ ആ ഭാവനയ്ക്കനുസരിച്ച് നമ്മുടെ ദൃഷ്ടിയിൽ മാറ്റം വരും അല്ലേ? ഇപ്പം നമ്മൾ ഒരാളിനെ കണ്ടിട്ട് പോലും ഉണ്ടാകും, ആ ആളിനെ കുറിച്ച് നമ്മൾ കുറേ കാര്യങ്ങൾ കേട്ടിട്ടുണ്ട്. എപ്പോഴെങ്കിലും നമ്മൾ ആ വ്യക്തിയെ കാണുകയാണെങ്കിൽ ആ കേട്ടറിവ് വെച്ചിട്ടൊരു ഭാവന നമ്മൾ ഉണ്ടാക്കി എടുത്തിട്ടുണ്ടാവും നമ്മുടെ മനസ്സിൽ. നമ്മൾ ആ വ്യക്തിയെ ആ രീതിയിൽ മാത്രമേ വീക്ഷിക്കുള്ളൂ, നോക്കുകയുള്ളൂ അല്ലേ? അങ്ങനെയല്ലേ? അപ്പൊ അതുകൊണ്ടാണ് ബാബ പറയുന്നത് നിങ്ങളുടെ വൃത്തി അതുപോലെ ദൃഷ്ടി പിന്നെ കൃതി, അവരെ നമ്മൾ അങ്ങനെ നോക്കിയിട്ട് നമ്മുടെ പ്രവൃത്തിയിൽ നമ്മൾ അതേ രീതിയിൽ തന്നെ അവരോട് കാണിക്കും. ഓം ശാന്തി നമ്മൾ അവരോട് പറയും, പക്ഷെ ഉള്ളിൽ നിന്നായിരിക്കില്ല, അത് വെറും ശബ്ദമായിരിക്കും. നമുക്ക് പ്രാപ്തി ഉണ്ടാകുന്ന കാര്യം, നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം പുണ്യമാകുന്നത് അല്ലെങ്കിൽ ആശീർവാദം നമുക്ക് കിട്ടുന്നത് അപ്പോഴാണ്, എപ്പോഴാണോ നമ്മൾ മനസ്സുകൊണ്ട് ആ കാര്യം ചെയ്യും. നമ്മൾ ഒരു ഗ്ലാസ് വെള്ളമായിരിക്കാം കൊടുക്കുന്നത്, പക്ഷെ ആ വെള്ളം സ്നേഹത്തോടെ നമ്മൾ കൊടുക്കുകയാണ്. അപ്പൊ അതിൻ്റെ പ്രഭാവം അല്ലെങ്കിൽ എഫക്ട് വളരെ കൂടുതലായി. അപ്പൊ നമ്മൾ വിഭവസമർത്ഥമായിട്ടൊക്കെ കൊടുക്കും, പക്ഷെ മനസ്സിൽ വിചാരിക്കുന്നത് എന്താണെന്ന് അറിയോ? സമയമില്ലാത്ത സമയത്ത് വന്ന് കയറിയിരിക്കുക, മനസ്സിലായി, പിന്നെ കൊടുക്കാതിരിക്കാൻ പറ്റും, ഇല്ലാതെ കൊണ്ടാക്കി വെച്ചതാണ്. പക്ഷെ വീട്ടിൽ സഹിച്ച സമയത്ത് വന്ന് കഴിഞ്ഞാൽ കൊടുക്കാതിരിക്കാൻ പറ്റില്ല. അപ്പൊ ഇങ്ങനെയുള്ള പല ചിന്തകളിലൂടെയാണ് നമ്മൾ കൊടുക്കുന്നത് എങ്കിൽ അതിന് യാതൊരു എഫക്റ്റ്
എഫക്റ്റ് ഉണ്ടാവില്ല, നെഗറ്റീവ് എഫക്റ്റ് ഉണ്ടാവില്ല, പോസിറ്റീവായിട്ട് ഒരു പ്രഭാവം ഉണ്ടാവില്ല. അതാണ് നമ്മളും മറ്റുള്ളവരും തമ്മിലുള്ള വ്യത്യാസം. മറ്റുള്ളവർക്കിങ്ങനെയൊക്കെ ചിന്തിക്കാം, നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. കാരണം നമ്മൾ നന്നായി മനസ്സിലാക്കിയിട്ടുണ്ട് ചിന്തകളാണ് എല്ലാത്തിൻ്റെയും ആധാരം. എത്രമാത്രം നമ്മൾ പോസിറ്റീവ് ആകുന്നുണ്ടോ അത്രയും നമുക്ക് ബാബ പോസിറ്റീവായിട്ടൊരു ശക്തി തന്നുകൊണ്ടേ ഇരിക്കും, തന്നുകൊണ്ടേ വരുന്നുണ്ട്. 7 ദിവസത്തെ ബേസിക് കോഴ്സാണ് ആദ്യം വരുന്നവർക്ക്. ഇപ്പൊ താല്പര്യമുള്ളവർ സെൻട്രലിൽ വന്ന് ക്ലാസ്സുകളും അറ്റൻഡ് ചെയ്യും. എല്ലാവർക്കും സ്വാഗതം. ഓം ശാന്തി.